மகாராஜே, നമ്മുടെ പേര് പോലും ശരിക്കറിയാത്ത പണ്ഡിതന്മാരുള്ള ഈ നാട്ടിൽ ഒരു വിജയസാധ്യതയും നാം കാണുന്നില്ല. നാളെ സഭ കൂടുമ്പോൾ ചോദ്യോത്തരവും തർക്കങ്ങളും ഇല്ലാതെ തന്നെ ഭട്ടതിരിപ്പാട് വിജയിച്ചതായി പ്രഖ്യാപിച്ച് സമ്മാനങ്ങൾ നൽകി വിട്ടയച്ചേക്കാം. പരസ്യമായി പരാജയം ഏറ്റുവാങ്ങി സ്വയം നാണം കെട്ടുകൊള്ളാം എന്ന് ചിന്തിക്കരുത് മഹാരാജൻ. നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായ പരിശ്രമം ഉണ്ടാവുക തന്നെ വേണം. സ്ത്രീ ദീർഘ എന്ന സൂത്രം കൊണ്ട് പ്രമാണമാക്കുന്നതെന്ത് എന്ന ചോദ്യമാണല്ലോ ഭട്ടതിരി ചോദിച്ചത്. അതിന് വാസുദേവൻ ഏറാൾപ്പാടിനും കൈപ്പള്ളി മഠം തിരുമേനിക്കും ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. വേദശാസ്ത്ര പണ്ഡിതനായ കപ്ലിങ്ങാട്ട് ശാസ്ത്രികളാണ് നാളെ കൊട്ടാരത്തിനു വേണ്ടി വാദപ്രതിവാദത്തിന് വരുന്നത്. ആ ചോദ്യത്തിന് ശാസ്ത്രികൾ ഉത്തരം പറഞ്ഞിരിക്കും. പന്തളത്തിന്റെ അഭിമാനവും രക്ഷിച്ചിരിക്കും. അത് നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തോട് നമുക്കൊരു യോജിപ്പുമില്ല മഹാറാണി. ഇവിടേക്കാണ് മണികണ്ഠകുമാരനില്ലാത്തതിന്റെ ശൂന്യത ശരിക്കും വെളിവാകുന്നത്. പണ്ടൊരു മഹാപണ്ഡിതൻ വാദപ്രതിവാദത്തിന് വന്നതും കുമാരൻ അയാളെ തോൽപ്പിച്ചു വിട്ടതുമായ ചരിത്രം റാണി ഓർക്കുന്നില്ലേ? ഓർക്കുന്നു. കുമാരൻ വന്നാൽ പ്രയാസലേശമന്യേ ഭട്ടതിരിപ്പാടിന്റെ പാണ്ഡിത്യ ഗർവ് അടക്കുകയും ചെയ്യാം. പക്ഷേ കുമാരൻ ഏത് നാട്ടിലാണെന്ന് ഒരു വിവരവുമില്ലല്ലോ തിരുമനസേ. വിദ്യാദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ച ഒരു പണ്ഡിതനും പന്തളത്തില്ലാതെ പോയല്ലോ. നമുക്ക് നമ്മുടെ ഉപാസനാമൂർത്തികളെ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കാം. അറിവിന്റെ മേഖലയിൽ പന്തളത്തെ തളർത്തി അപമാനിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ആ പ്രാർത്ഥന കേട്ട് നാളെ മണികണ്ഠകുമാരൻ തന്നെ നേരിട്ട് വന്നാലും അങ്ങ് ശുഭാപ്തി വിശ്വാസിയായാലും. शंभो महादेवा, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചക്രവാണി, പണ്ഡിതന്മാർ തോറ്റു തുന്നമ്പാടുമെന്ന്. ഇനി എല്ലാ രംഗങ്ങളിലും പന്തളത്തിന് തോൽവിയോട് തോൽവി തന്നെയായിരിക്കും. എന്നാലും അങ്ങുന്നേ, പന്തളത്തിലെ പൗരന്മാർക്ക് രാജാവിന്റെ പേര് പോലും ശരിക്കറിഞ്ഞുകൂടുന്നു. ഭയങ്കര കഷ്ടം തന്നെ. സഭ പിരിഞ്ഞതിനു ശേഷം രാജാവിനും രാജ്ഞിക്കും മിണ്ടാട്ടോ ഉരിയാട്ടോ ഇല്ലെന്നാണ് കേട്ടത്. കൊട്ടാരം മുഴുവൻ മൂകതയില. ആകെപ്പാടെ നമുക്ക് രണ്ടുപേർക്കും മാത്രമേ ഒച്ചയും അനക്കമൊക്കെ ഉള്ളൂ. അല്ലങ്ങുന്നേ, നാളെയും ഉണ്ടല്ലോ വാദപ്രതിവാദം. അതെ, ഒരുപക്ഷെ പന്തളത്തിലെ പണ്ഡിതന്മാർ കത്തിക്കയറി നാളെ വിജയക്കൊടി പറപ്പിച്ചാലോ? അങ്ങനെ സംഭവിച്ച കാക്ക മലർന്ന് പറക്കും. വിജയക്കൊടിയല്ല, നാളെ പണ്ഡിതന്മാർ പറപ്പിക്കാൻ പോകുന്നത് രാജ്യമെങ്ങും കരിങ്കൊടിയായിരിക്കും. ഒരു കാര്യം ചക്രപാണി, മന്ത്രിമന്ദിരത്തിലേക്ക് പോകൂ. ഞാൻ ഇവിടെ ചില കരു നീക്കങ്ങളൊക്കെ നടത്തിയിട്ട് ഉടനെ എത്തിയേക്കാം. ശരിയാകുന്നേ, പൊക്കോളൂ. അയ്യോ, സേനാധിപനന്താ ഈ നേരത്തിവിടെ? രാജശ്രീയുടെ മുഖത്ത് കരുനിഴൽ വീണപ്പോ ഊറിച്ചിരിക്കാൻ ചിലരുണ്ടല്ലോ. ചിരിക്കുമല്ലോ. എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെട്ടു തറ പറ്റിപ്പോയ മന്ത്രിക്ക് ചിരിക്കാനൊരവസരം കിട്ടിയ ചിരിക്കെങ്കിലും വേണമല്ലോ. രാജാവിന്റെ വലങ്കയാണല്ലോ സേനാധിപൻ. രാജാവിനോട് പറഞ്ഞ് നാളത്തെ വാദപ്രതിവാദം അങ്ങ് ഒഴിവാക്കും. പിന്നെ ആ പണ്ഡിതന് വേണ്ടതൊക്കെ കൊടുത്തങ്ങ് പറഞ്ഞു വിട്ടേക്കുക. അല്ലെങ്കിൽ നാളെ രാത്രി ഇതിനേക്കാൾ ഉച്ചത്തിൽ കാറിച്ചിരിക്കേണ്ടി വരും ഈ മന്ത്രിക്ക്. കഷ്ടം, അക്ഷര തോൽവിയിൽ അക്ഷരവിരോധിക്ക് ചിരിക്കാനല്ലേ കഴിയൂ. സേനാധിപൻ അത്രയും വലിയ അക്ഷരജ്ഞാനിയാണോ? സാമാന്യം ജ്ഞാനമുണ്ട്. അസതോമാ സദ്ഗമയ എന്താണ് അർത്ഥം? ഇതം നമമ എന്താണ് അർത്ഥം? കിം കരണീയം എന്താണ് അർത്ഥം? ഏകപട ദ്വിപട ത്രിപട ത്രിതി പഞ്ചപട ഏതാണ് സന്ദർഭം? സേനാധിപൻ എന്താ എന്നെ കളിയാക്കുകയാണോ? അക്ഷരത്തോൽവിയിൽ അഹങ്കരിച്ച് ചിരിക്കുന്ന കൂട്ടർക്ക് അക്ഷരത്തെക്കുറിച്ച് സാമാന്യ ജ്ഞാനമെങ്കിലും ഉണ്ടാവണം. കുതന്ത്രങ്ങൾക്ക് ചിലവഴിക്കുന്ന സമയത്തിൽ ഒരു 5 നിമിഷം കെട്ടഴിഞ്ഞ ഒരു താളി ഓലയെങ്കിലും എടുത്തു നോക്കാൻ മാറ്റിവെക്കണം. വിജയം ന ഭവന്തി ഭവ. അങ്ങയുടെ കൽപ്പന പ്രകാരം ഈ സഭയിലെ ചോദ്യോത്തര സംവാദം അവസാനിക്കുകയായി. അങ്ങയുടെ പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ കീഴടങ്ങിയെന്നും നാം അജയ്യനാണെന്നുമുള്ള രാജകീയ പ്രഖ്യാപനമാണ് ഇനി വേണ്ടത്. അതുകൂടി കഴിഞ്ഞാൽ നാം രാജ്യം വിട്ടുകൊള്ളാം. അറിവിന്റെ സാഗരത്തെ പൂർണ്ണമായും നാവിലേക്ക് ആവാഹിച്ച അങ്ങയുടെ മുന്നിൽ വിദ്യാദേവി പോലും നമ്രശിരസ്കയായി നിൽക്കുന്നത് നാം കാണുന്നു. നാം അങ്ങയെ നമിക്കുന്നു. അങ്ങയുടെ നിറസാന്നിധ്യം മൂലം ധന്യമായ ഈ സഭയിൽ നാം രാജകീയ പ്രഖ്യാപനം നിർവഹിക്കാൻ വരട്ടെ. മഹാരാജൻ, വിജ്ഞാനത്തിന്റെ സാഗരമായ ഭട്ടതിരി തിരുമേനിയോട് അറിവിന്റെ കൈക്കൊടുന്ന ജലം മാത്രമായ ഞാൻ വാദപ്രതിവാദത്തിന് തയ്യാറാണ്. ആരാണ് ഈ ബാലകൻ? കൂട്ടുകാർക്കൊപ്പം കളിവിളയാട്ടം കൊണ്ടിരുന്ന ഈ ബാലകൻ അല്പനേരം ഭട്ടതിരിപ്പാടിനോടും കേളികളാകാമെന്ന് കരുതി ഓടിവന്നതായിരിക്കാം. ഹേയ്, കളിമ്പം വിട്ടുമാറാത്ത ബാലക, ആരാണ് നീ? നമ്മുടെ മകനാണ് മണികണ്ഠകുമാരൻ. നമുക്കറിയില്ലായിരുന്നു പ്രഭു, അനാഗത സ്പർശമായ ഈ ബാലകനെ പരാജയപ്പെടുത്തിയാൽ അഭിമാനത്തിന്റെ കണിക പോലും നമുക്കുണ്ടാകാൻ പോകുന്നില്ല. നമ്മോട് പരാജയപ്പെട്ടതിന്റെ മുറിപ്പാട് ഇവന്റെ കുഞ്ഞുമനസ്സിനെ നോവിക്കുകയും ചെയ്യും. ഇവനെ പറഞ്ഞു വിട്ടാലും പ്രഭു. അങ്ങയെ പരാജയപ്പെടുത്തി അഭിമാനം കൊള്ളാനല്ല, അങ്ങയോട് പരാജയപ്പെട്ട് അഭിമാനം കൈവരിക്കാനാണ് ഞാൻ വന്നത്. അറിവിന്റെ പാരാവാരത്തോട് സംവദിച്ച് തോൽക്കാനും ഭാഗ്യമുണ്ടായി എന്ന അഭിമാനം. കുട്ടിയുടെ വാക്കുകൾ തികച്ചും ഉചിതമായി. എങ്കിൽ സംവാദം തുടങ്ങാം. നിബന്ധനകൾ വേണ്ട, എല്ലാം എനിക്കറിയാം. തിരുമേനി തുടങ്ങിക്കോളൂ. മഹാഭാരത യുദ്ധത്തെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? ഒരു മഹാനദിയോട്. എങ്കിൽ അതിൽ ഭീഷ്മരെയും ദ്രോണരെയും എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? മഹാനദിയുടെ ഇരു കരകളായി ഉപമിച്ചിരിക്കുന്നു. അതിൽ ദുര്യോധനന്റെ സ്ഥാനം നദിയിലെ നീർച്ചുഴി, കൗരവർ നദിയിലെ പാറക്കൂട്ടങ്ങൾ. ശരിയാണ്. കഴിഞ്ഞ സഭയിൽ അങ്ങ് പണ്ഡിതരോട് ചോദിച്ചതും പണ്ഡിതന്മാർ ഉത്തരം പറയാത്തതുമായ ഒരു ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യം തന്നെ മണികണ്ഠകുമാരനോട് ചോദിക്കാം. അങ്ങനെയാവട്ടെ. സ്ത്രീ ദീർഘ എന്ന സൂത്രം കൊണ്ട് പ്രമാണമാക്കുന്നതെന്ത്? ലീലാശുകന്റെ കാരികയാണത്. സ്ത്രീനാമം ദീർഘത്തിൽ അവസാനിക്കണം. അമരസിംഹൻ എന്ന പണ്ഡിതൻ ഭൂമിദേവിയുടെ പര്യായ വിചാരത്തിൽ ഭൂർഭൂമി അചലാനന്ദ രസാ വിശ്വംഭരാസ്ഥിര എന്ന ദീർഘങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിയാണോ തിരുമേനി? ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇനിയും അറിവുള്ളത് പറയാം. പഞ്ചകന്യ രത്നങ്ങളെ അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി എന്നിങ്ങനെ ദീർഘമായി ഉച്ചരിക്കുന്നു. ലോകജനനിയായ പരാശക്തിയെ നാമവിചിന്തനം ചെയ്യുമ്പോൾ ഇന്ദിരാ ലോകമാതാ ഭാർഗവീ ലോകജനനി എന്നു വാഴ്ത്തുന്നു. അങ്ങനെ സ്ത്രീനാമങ്ങൾ ദീർഘത്തിൽ കലാശിക്കുന്നു. ശീലാവതി എന്ന പ്രയോഗമോ? ശീലാവതി എന്ന് നീട്ടുന്നില്ലല്ലോ. ശീലാവതി എന്ന പ്രയോഗം തെറ്റാണ്, ശീലവതിയാണ് ശരി. കാളിദാസനോ? തെറ്റ്, കാളിദാസനാണ് ശരി. ഭട്ടതിരിപ്പാട്, കുമാരൻ വിജയിച്ചോ? ഈ ചോദ്യത്തിന് നാം പ്രതീക്ഷിച്ചതിലും വിശദമായും കൃത്യമായി ഉത്തരം നൽകിയ മണികണ്ഠകുമാരൻ വിജയിച്ചിരിക്കുന്നു. വരാഹം 101 കൊഴിഞ്ഞല്ലോ തിരുമേനി. അടുത്ത ചോദ്യം, ഈ കൊട്ടാരവളപ്പിൽ നിൽക്കുന്ന ആൽമരത്തിൽ എത്ര ഇലകളുണ്ട്? 18,875 ഇലകളുണ്ട്. തെറ്റ്, 18,898 ഇലകളുണ്ട്. അത്രയും ഇലകൾ ഉണ്ടായിരുന്നു, പക്ഷേ തിരുമേനി കണക്കെടുത്ത ശേഷം 23 ഇലകൾ കൊഴിഞ്ഞു വീണു. അങ്ങനെ 18,875 ഇലകൾ ബാക്കി. സംശയമുണ്ടെങ്കിൽ തിരുമേനി ആൽമരത്തിൽ കയറി എണ്ണി നോക്കണം. എന്ത്? ആൽമരത്തിലെ ഇലകളുടെ കണക്കെടുപ്പ് ക്ഷിപ്രസാധ്യമോ? ക്ഷിപ്രസാധ്യമല്ലെങ്കിൽ തിരുമേനി എങ്ങനെ ഇലയുടെ കണക്ക് പറഞ്ഞു? 23 ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് എണ്ണിയ ഞാൻ 23 കുറച്ച് കണക്കും പറഞ്ഞു. എന്താ ശരിയല്ലേ? എന്താ ഭട്ടതിരിപ്പാട്, ഇക്കുറി വിജയം ആർക്കാണ് ഉറപ്പിക്കാവുന്നത്? മണികണ്ഠകുമാരൻ തന്നെ. വരാഹം 101 കൂടി വെള്ളത്തിലായി. തമ്പുരാനെ, ഏതൊരു മുതിർന്ന പണ്ഡിതനെയും കുഴയ്ക്കുന്ന ചോദ്യമാണ് നാം ഇപ്പോൾ ചോദിച്ചത്. ആ ചോദ്യത്തിന് മുമ്പിൽ അറച്ചു വിറച്ച് വിക്കി വിക്കി വീർപ്പുമുട്ടുന്ന മണികണ്ഠകുമാരനെയാണ് നാം പ്രതീക്ഷിച്ചത്. നമുക്ക് തെറ്റിപ്പോയി. വേദശാസ്ത്രങ്ങളിൽ മാത്രമല്ല, തർക്കശാസ്ത്രത്തിലും സാന്ദർഭിക ബുദ്ധി സാമർഥ്യത്തിലും അദ്വിതീയനാണ് മണികണ്ഠകുമാരൻ. വിദ്യാദേവി നമ്രശിരസ്കയായി നിൽക്കുന്നത് മണികണ്ഠന്റെ മുമ്പിലാണ്. തിരുമനസി, ഭട്ടി എന്ന ഈ ഭട്ടതിരി പരാജയപ്പെട്ടതായും മണികണ്ഠകുമാരൻ വിജയിച്ചതായും അങ്ങ് രാജകീയ പ്രഖ്യാപനം നടത്തിയ സ്വാമി ശരണം, അയ്യപ്പ ശരണം, സ്വാമി ശരണം, അയ്യപ്പ ശരണം, മഹാപണ്ഡിതനായ അങ്ങ് ഇന്ന് നമ്മുടെ ആതിഥ്യം സ്വീകരിച്ച് കൊട്ടാരത്തിൽ തങ്ങണമെന്ന് നാം അഭ്യർത്ഥിക്കുന്നു. അങ്ങയുടെ കൽപ്പന പോലെ. വനമധ്യത്തിലെ ഒരാലയത്തിൽ ഞാൻ പ്രതിഷ്ഠിതനായിരിക്കും. അന്ന് അങ്ങ് എന്നെ സ്തുതിച്ചുകൊണ്ട് കാവ്യം രചിക്കും. ആ കാവ്യത്തെ ഞാൻ എന്റെ ഉറക്കുപാട്ടായി സ്വീകരിക്കുന്നതായിരിക്കും.